അലോയ് സ്റ്റീലാണ് നമ്മൾ ഹാർഡനിങ് ഓപ്പറേഷൻ വിധേയമാക്കുന്നത് എങ്കിൽ അതിന് അലോയ് എലമെൻസും കൂടെ അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഹാർഡ്നെസ് ലഭിക്കാൻ വേണ്ടി. ഇതിൽ നമ്മൾ പറഞ്ഞിരുന്നു ഹാർഡ്നെസ് ലഭിക്കാൻ വേണ്ടി ക്രഞ്ചിങ് റേറ്റ്, കാർബൺ കണ്ടൻറ്റ്, അതുപോലെ തന്നെ വർക്ക് സൈസ് ഈ മൂന്ന് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ കമ്പോണൻറ്റിന് ഹാർഡ്നെസ് കിട്ടുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ മെറ്റലിൻ്റെ വെച്ച മെറ്റലിൻ്റെ മെറ്റലിൻ്റെ മറ്റേ പകരം അലോയ് സ്റ്റീലാണ് നമ്മൾ വെച്ചെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾക്കൊപ്പം തന്നെ എന്തുണ്ടാകും, ആ വെച്ച അലോയ് എലമെൻ്റ് അതായത് അലോയ് സ്റ്റീലിൻ്റെ എലമെൻസും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഹാർഡ്നെസ് രൂപപ്പെടുത്തുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഹാർഡനിങ് ഓപ്പറേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മറ്റൊരു പാർട്ടാണ് ക്രഞ്ചിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ക്രഞ്ചിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതല്ലോ, അതായത് കൂള് ചെയ്യിപ്പിക്കുന്നത് എന്താണ്, ക്രഞ്ചിങ് പ്രോസസ്സ് ഉപയോഗിച്ചാണ്. അതായത് പെട്ടെന്ന് നമ്മൾ കൂള് ചെയ്യിപ്പിക്കുന്നു, കൂള് ചെയ്യിപ്പിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഈ പറയുന്ന ഹാർഡനിങ് പ്രോസസ്സിൽ കൂളിംഗ് എന്ന് പറയുന്നത് പെട്ടെന്ന് ചെയ്യേണ്ട പ്രോസസ്സാണ്. അപ്പം ഈ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ക്രഞ്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. അത് ലോ കാർബൺ സ്റ്റീലായാലും ശരി, മീഡിയം കാർബൺ പ്ലെയിൻ സ്റ്റീലായാലും എന്താണ്, പെട്ടെന്ന് വേണം ഇതിനെ കൂള് ചെയ്യിപ്പിക്കാൻ. ഇങ്ങനെ പെട്ടെന്ന് കൂള് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്രഞ്ചിങ് പ്രോസസ്സ് ഉപയോഗിക്കുന്നത്. ഈ ക്രഞ്ചിങ് പ്രോസസ്സ് നമ്മൾ നടക്കണം വേണ്ടി ക്രഞ്ചിങ്ങിന് നമുക്കൊരു മീഡിയം ആവശ്യമാണ്. എപ്പോഴും നമ്മൾ ഈ മീഡിയമായി ഉപയോഗിക്കുന്നത് വാട്ടർ അല്ലെങ്കിൽ ഓയിൽസ് ആയിരിക്കും. അല്ല, വാട്ടറോ അതായത് വെള്ളമോ അല്ലെങ്കിൽ ഓയിൽ അതായത് എന്താ പറയുക എണ്ണയോ അതുപോലെയുള്ള ഓയിൽസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ മീഡിയമായിട്ട് ക്രഞ്ചിങ് പ്രോസസ്സിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് ലോ കാർബൺ സ്റ്റീലായാലും ശരി, ഹൈ കാർബൺ സ്റ്റീലായാലും ശരി, അല്ല അതല്ല അലോയ് സ്റ്റീൽസ് ആയാലും നമ്മൾ ക്രഞ്ചിങ് പ്രോസസ്സിൽ എപ്പോഴും അതായത് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആ ക്രഞ്ചിങ് പ്രോസസ്സ് മീഡിയം ആയി ഉപയോഗിക്കുന്നത് എന്തായിരിക്കും, വാട്ടർ അല്ലെങ്കിൽ ഓയിൽസ് തന്നെ ആയിരിക്കും. നമ്മളിപ്പോൾ ഹാർഡനിങ് പ്രോസസ്സ് എടുക്കുന്ന സ്റ്റീൽസിന് ലോ കാർബൺ കണ്ടൻറ്റ് ആണെങ്കിൽ അതിനെ നമുക്ക് ഹാർഡനിങ് പ്രോസസ്സിനെ നമ്മൾ വിധേയമാക്കാൻ സാധിക്കത്തില്ല. കാരണം ഈ കാർബൺ കണ്ടൻറ്റിന് പകരം അതായത് ഈ പറയുന്ന നമ്മളെടുത്ത സ്റ്റീലിൽ കാർബൺ കണ്ടൻറ്റ് കുറവാണെങ്കിൽ ഏകദേശം 0.6% കുറവാണ് കാർബൺ കണ്ടൻറ്റ് ആ മെറ്റലിൽ ആണെങ്കിൽ അതിനെ നമുക്ക് ഹാർഡനിങ് പ്രോസസ്സ് വിധേയമാക്കാൻ സാധിക്കത്തില്ല. ആ കാർബൺ കണ്ടൻറ്റിന് പകരം അവിടെ ഫെറൈറ്റ് എന്ന് പറയുന്ന മറ്റൊരു കമ്പോണൻ്റ് ആയിരിക്കും ആ ഒരു മെറ്റീരിയലിനുള്ളിൽ ഉണ്ടായിരിക്കുന്നത്. ആ മെറ്റീരിയൽ ഫെറൈറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹാർഡനിങ് പ്രോസസ്സ് ഒരുപക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ ചെയ്താൽ പോലും നമുക്ക് 100% ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല. അതായത് കട്ടിങ് നമ്മൾ ഉദ്ദേശിക്കുന്ന അതായത് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിന് 100% ഇത്ര അളവ് വരെ വേണമെങ്കിൽ ആ അളവ് വരെ നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് കാർബൺ കണ്ടൻറ്റ് കുറവുള്ള മെറ്റീരിയൽസിൽ നമുക്ക് ഹാർഡനിങ് പ്രോസസ്സ് നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. 0.6% മുകളിലാണ് നമ്മൾ എടുക്കുന്ന മെറ്റീരിയലിൽ കാർബണിൻ്റെ അളവെങ്കിൽ ഓക്കെ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ആ മെറ്റീരിയലിന് ബെറ്റർ ആയിട്ടുള്ള ഹാർഡ്നെസ് നമുക്ക് കിട്ടുകയും ചെയ്യും. അതായത് 0.6% മുകളിലാണ് ആ എടുക്കുന്ന മെറ്റീരിയലിൻ്റെ കാർബണിൻ്റെ അളവെങ്കിൽ അത് ആ മെറ്റീരിയലിൽ നമുക്ക് ഹാർഡനിങ് പ്രോസസ്സ് വിധേയമാക്കാൻ സാധിക്കും. ഈ 0.6% കുറവിലാണ് കാർബണിൻ്റെ അളവെങ്കിൽ ആ മെറ്റീരിയലിനെ നമുക്ക് എന്താണ് ഹാർഡനിങ് പ്രോസസ്സിന് നമ്മൾ വിധേയമാക്കാൻ സാധിക്കുകയും ഇല്ല. ഹാർഡനിങ് ചെയ്യുമ്പോൾ പല മെറ്റൽസിനും പല രീതിയിലായിരിക്കും അത് അഫക്റ്റ് ചെയ്യുന്നത്. അതിന് കാരണം പല മെറ്റൽസിനും അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. പല പ്രോപ്പർട്ടീസ് ആയിരിക്കും പല മെറ്റൽസിനും, ഒരേപോലത്തെ പ്രോപ്പർട്ടീസ് ആയിരിക്കില്ല എല്ലാ മെറ്റൽസിനും. പല മെറ്റൽസ് എല്ലാം തന്നെ പല പ്രോപ്പർട്ടീസ് ആയതുകൊണ്ട് തന്നെ ഹാർഡനിങ് ഓപ്പറേഷൻ ചെയ്യുമ്പം അതിനെ അഫക്റ്റ് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. അതിന് കാരണം ആ മെറ്റൽസിന് അത് ഹീറ്റ് ചെയ്യാനുള്ള ടൈം, അതുപോലെ തന്നെ ഹീറ്റ് ചെയ്യുന്ന അളവ്, അതുപോലെ തന്നെ ആ മെറ്റൽസിൻ്റെ ഉള്ളിലെ കാർബൺ കണ്ടൻറ്റിൻ്റെ അളവ്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ അതായത് ക്രഞ്ചിങ് സ്റ്റേറ്റ് അതായത് ക്രഞ്ചിങ് പ്രോസസ്സ് ചെയ്യുമ്പോൾ ആ മെറ്റലിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചറിൻ്റെ അളവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എടുക്കുന്ന മെറ്റൽസിനും പലതിനും പല അളവായിരിക്കും, അല്ലെങ്കിൽ പല സ്വഭാവമായിരിക്കും, പല സ്വഭാവത്തിലുള്ളതായിരിക്കും. നമ്മൾ ഫസ്റ്റ് ഒരു മെറ്റൽ രണ്ട് മെറ്റൽസ് എടുത്തു, അപ്പോൾ ആദ്യത്തെ മെറ്റൽസിൻ്റെ ഹീറ്റിംഗ് ടൈം ആയിരിക്കില്ല രണ്ടാമത്തെ
മെറ്റലിൻ്റെ ഹീറ്റിൻ ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കാർബൺ കണ്ടൻറ്റിൻ്റെ അളവ്, അതുപോലെ തന്നെ ടെമ്പറേച്ചറിൻ്റെ ഡ്യൂറേഷൻ ടൈം, അതുപോലെ തന്നെ ടെമ്പറേച്ചറിൻ്റെ അളവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ രണ്ട് നമ്മളിപ്പോൾ രണ്ട് മെറ്റൽസ് എടുത്താൽ പോലും അതിൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഒരേപോലെ തന്നെ ഹാർഡനിങ് ഓപ്പറേഷൻ വിധേയമാക്കുമ്പോഴും ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. ഇങ്ങനെ ഡിഫറൻ്റ് ആവാൻ കാരണം ഈ പറഞ്ഞ കാർബൺ കണ്ടൻറ്റിൻ്റെ അളവ്, അതുപോലെ തന്നെ ഡ്യൂറേഷൻ, ഹീറ്റിൻ ഡ്യൂറേഷൻ, അതുപോലെ തന്നെ ടെമ്പറേച്ചർ, നമ്മൾ ഹീറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറിൻ്റെ അളവ്, അതുപോലെ തന്നെ ലാസ്റ്റ് ടെമ്പറേച്ചർ ഓഫ് സ്റ്റീൽ അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ക്ലഞ്ചിങ്. ഓക്കെ, ക്ലഞ്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ആ മെറ്റീരിയലിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചറിൻ്റെ അളവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഹാർഡനിങ് പ്രോസസ്സ് വിധേയമാക്കിയ മെറ്റീരിയലിൻ്റെ ഹാർഡ്നെസ് ഇമ്പ്രൂവ് ആകുന്നത് അല്ലെങ്കിൽ കൂടുന്നത്. അപ്പോൾ ഹാർഡനിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എല്ലാത്തരം മെഷീൻ ടൂൾസുകളിലും അതുപോലെ തന്നെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഷീൻ പാർട്സുകളിലുമാണ് നമ്മൾ ഹാർഡനിങ് ഓപ്പറേഷൻ ചെയ്യുന്നത്. അത് ആ ഒരു ഹാർഡനിങ് ഓപ്പറേഷന് വിധേയമാക്കുന്ന ടൂൾസ് ആണെങ്കിലും മെഷീൻ പാർട്സ് ആണെങ്കിലും അതിൻ്റെ ഹാർഡ്നെസ്സിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് ഹാർഡനിങ് ഓപ്പറേഷൻ വിധേയമാക്കുന്നത്. അതായത് ഹാർഡ്നെസ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വസ്തുവിൻ്റെ സ്ട്രെങ്ത്, ഡക്റ്റിലിറ്റി, എലാസ്റ്റിസിറ്റി, ഡക്റ്റിലിറ്റി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ എന്താകും, ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇമ്പ്രൂവ് ആയി, അതായത് ഹാർഡ്നെസ് കൂടുന്നതിനൊപ്പം തന്നെ അതിൻ്റെ വിയർ റെസിസ്റ്റൻസും കൂടെ കൂടും. അതായത് ഹാർഡ്നെസ് ഹാർഡനിങ് ഓപ്പറേഷൻ വഴി കൂടുന്നതിനൊപ്പം തന്നെ അതിൻ്റെ വിയർ റെസിസ്റ്റൻസും കൂടെ കൂടും. വിയർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിൻ്റെ നമ്മൾ കൂടുതൽ കാലം അത് ഉപയോഗിക്കാനുള്ള ആ ടെൻഡൻസി. അതായത് നമ്മളിപ്പം ടൂൾസ് ആണെങ്കിൽ പോലും ടൂൾസ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും, ചിലപ്പോൾ തേയ്മാനം പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. മെഷീൻ പാർട്സ് ആണെന്ന് ആ മൂവ്മെൻറ്റ് ഉണ്ടാകാനുസരിച്ച് ആ മെറ്റലിന് അല്ലെങ്കിൽ ആ മെറ്റീരിയലിന് എന്തുണ്ടാകും, തേയ്മാനം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ഒരു തേയ്മാനം അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഉണ്ടാകുന്ന കൂടുതൽ കാലം വർക്ക് ചെയ്യാനുള്ള ക്ഷമത വർദ്ധിപ്പിക്കുകയാണ് വിയർ റെസിസ്റ്റൻസ് ഇൻക്രീസ് ആവുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ആ വിയർ റെസിസ്റ്റൻസ് ഇൻക്രീസ് ആവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ സ്ട്രെങ്തും ഹാർഡ്നെസ്സും ടഫ്നെസ്സും എല്ലാം തന്നെ എന്ത് ചെയ്യുന്നു, ഹാർഡ്നെസ് പ്രോസസ്സ് വിധേയമാക്കുമ്പോൾ ആ ടൂൾസിന് അല്ലെങ്കിൽ ആ മെഷീൻ പാർട്സിന് ഇൻക്രീസ് ആവുകയും ചെയ്യുന്നു. ഓക്കെ.